ഞാൻ ഞാൻ ഹോസ്പിറ്റലാണെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. ഈ കുട്ടീനെ രാത്രി ഇവിടെ 7 മണി പാല് കൂട്ടി അവിടുത്തെ നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞു ഇരുത്തിയത്. നിങ്ങളെ പൈസ കൊടുക്കാത്തോണ്ട് ഞങ്ങളിവിടെ സ്ഥലത്തില്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞങ്ങള് എന്ത് ഹോസ്പിറ്റലില് ഞങ്ങള് ഉള്ളതല്ലേ പറയണേ. എനിക്ക് ഡേറ്റും പ്രൂഫ് ഒക്കെ ഉണ്ട്. ഞങ്ങളെ ഡേറ്റും പ്രൂഫ് ഒക്കെ ഉണ്ട്. നിങ്ങളെ ഞാൻ ഒരു കാര്യം പറയാം, ഈ ചെയ്യുന്നത് ന്യായമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് മറുപടി പറയാം, ഈ പറഞ്ഞ ഈ സ്റ്റാഫുകളുടെ പണി കളഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ നിങ്ങളെയൊന്നും ബുദ്ധിമുട്ടിക്കില്ല. പക്ഷേ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് മറുപടി പറയണം. അത് പറയാം, അത് ഞാൻ പറഞ്ഞോളാം. ഞങ്ങളെ പോലുള്ള ആൾക്കാര് ഈ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും നിങ്ങളുടെ വീട്ടിലെ ഈ വണ്ടിയിൽ പെട്രോളും കളഞ്ഞ് ഭക്ഷണമില്ല, കഞ്ഞിയില് വെള്ളം. ഞാൻ ഹോസ്പിറ്റലാണെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. ഈ കുട്ടീനെ രാത്രി ഇവിടെ 7 മണി പാല് കൂട്ടി അവിടുത്തെ നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞു ഇരുത്തിയത്. നിങ്ങളെ പൈസ കൊടുക്കാത്തോണ്ട് ഞങ്ങളിവിടെ സ്ഥലത്തില്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞങ്ങള് ഫോണിൽ ചേരില്ലാന്ന് ഞങ്ങള് നിങ്ങളോട് പറഞ്ഞല്ലോ. പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്താണ്? ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളും സംസാരിച്ചില്ല. നിങ്ങൾ തന്നെയാണ് കെട്ടിവളച്ച് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു കെട്ടിവളച്ചുള്ള വിഷയമില്ല. ഞാൻ ഒരു കാര്യം വേണ്ട, ഞങ്ങൾക്ക് ഇനി വരുമാനം വ്യക്തമായിട്ട് അറിയാം, മനസ്സിലായില്ലേ? നിങ്ങൾ ഹോസ്പിറ്റലിലാണ്. പിന്നെ ഒരു പെൺകുട്ടി രാത്രി ഇവിടെ 7 മണി വരെ കൊളിച്ചിരുത്ത, അപ്പുറത്തുള്ള കുട്ടികളുടെ കാവിലെ നിൽക്കാൻ വീട്ടിൽ പോകാൻ പറ്റില്ല. വീട് കൂട്ടിയിട്ട് അവിടുന്ന് പൈസ കിട്ടും. ഗ്രൂപ്പിൽ എല്ലാരും വീട് കൂട്ടിയിട്ടാണ് പോയത്. അവര് ആശുപത്രിയിലല്ലോ പോയത്, ഞങ്ങളല്ലേ പോയത്. നേരത്തെ പൈസ പിരിക്കാൻ പറഞ്ഞിട്ടാണ് അവള് അവിടെ വിട്ടാക്കിയത് ഓഫീസ് മാനേജർ. ഞങ്ങൾ കൊടുത്ത പൈസ അവരുടെ കിട്ടിയോ? അപ്പൊ നിങ്ങൾ കിട്ടിയോ ചോദിച്ചാൽ നിങ്ങൾ അടയ്ക്കാത്തതിന് അവരാണ് ഉത്തരവാദി. അല്ല, അതുകൊണ്ട് ഞങ്ങളെ ചോദിച്ചില്ല. ഞങ്ങൾ ചോദിച്ചില്ല. നിങ്ങൾ ആരെയും കൊടുക്കോ? നിങ്ങളുടെ ഒരേ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു 350 രൂപ കിട്ടുന്നില്ല. 350 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്ന സ്നേഹ പറഞ്ഞ പെൺകുട്ടി മറ്റുള്ള കുട്ടി, അവര് വന്നപ്പോ ആ ചന്ദ്രികന്റെ പൈസ കിട്ടില്ല, അവര് അവിടെ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്ത് എന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് 3000 രൂപയാണ് നിങ്ങളുടെ അടവ്. 3 ലക്ഷം രൂപയെ വായ്പ അതെ. ഈ 3 ലക്ഷം രൂപ വായ്പ അവരടുത്ത് ഞങ്ങൾക്ക് അടയ്ക്കാൻ പറയാൻ പറ്റൂ ചേട്ടാ? അവരടുത്ത് അടയ്ക്കാൻ പറഞ്ഞില്ല, മനസ്സിലായില്ലേ? നിങ്ങൾ അടയ്ക്കാൻ ഞാൻ അടയ്ക്കാൻ തയ്യാറാണ്, അടച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ ഇതിപ്പോ എന്റെ കയ്യിൽ ഇല്ല പൈസ, അതാണ് വിഷയം. ചേട്ടൻ ഫോണും പിടിച്ചിരുന്ന ഞങ്ങൾ പൈസ കിട്ടാതെ മിണ്ടാതെ പോകുമ്പോട്ടെ ചേട്ടൻ ഫോണും പിടിച്ചിട്ട് ഇവിടെ നേരം വെളുക്കുന്ന വരെ ഇരുന്നോ ഇരുന്നോ ഇരിക്കുന്നോ കുട്ടിയാണ്. പറഞ്ഞോ പറഞ്ഞോ. അല്ലല്ല പറഞ്ഞോ, ഞങ്ങൾക്ക് കളക്ഷൻ കിട്ടാണ്ട് പോകാൻ കഴിയില്ല പറഞ്ഞു. മാഡം പറഞ്ഞു 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 പൈസ ഇവരെ രാവിലെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഞാനിപ്പോ രാവിലെ ഇവിടെ എത്തിയതുള്ളേ. അപ്പൊ ഇത് പൈസ കിട്ടിയിട്ടേ പോവുള്ളൂ എന്ന് ഒരേ നിർബന്ധമാണ് ഇവർക്ക്. അല്ലെങ്കിൽ ഈ കുട്ടീനെ ഓഫീസിൽ പോലും കേട്ടില്ല, സമ്മതിക്കില്ല എന്നാണ് അവര് പറയണത്. അപ്പൊ അവരൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നതല്ലേ, അവര് ആ ഓഫീസിലെ പണി പോയി എന്ത് ചെയ്യാൻ പറ്റും? ആ പണി പോയി കഴിഞ്ഞാൽ അവരും സാധാരണക്കാരെ പോലെ ആവും. കളക്ഷൻ വിട്ടാണ് പറഞ്ഞു തീർച്ചയായും സീരിയസ് പോയില്ലേ.